അമേഠിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശ്രീമതി സ്മൃതി ഇറാനിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ, ഹൃദയംഗമമായ നന്ദി. നമ്മുടെ ഇടയിൽ വിജയിക്കുന്നവരെ കൊട്ടിഘോഷിക്കുകയും പരാജയപ്പെടുന്നവരെ പരിഹസിച്ചില്ലെങ്കിലും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു താരിപ്പാണ് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഒരു കാലത്തും അതിനോട് യോജിച്ചിരുന്നില്ല. അത് ന്യായീകരിക്കാൻ എനിക്ക് പ്രയാസമാണ്. വിജയാപജയങ്ങളല്ല ഒരു വ്യക്തിയുടെ മേന്മയും മാനുഷികമായ നന്മയും ആത്യന്തികമായി വെളിപ്പെടുത്തും. ജീവിതത്തിൽ വിജയവും പരാജയവും ഉണ്ടാകും. എന്നാൽ അതിനപ്പുറത്തെ സ്ഥിതി ചെയ്യുന്ന ചില വ്യക്തിത്വ ഘടകങ്ങളുണ്ട് എന്നത് അല്പം പക്വതയുള്ളവർ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ശ്രീമതി ഇറാനി, സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് മത്സരിച്ച് നെഹ്റു ഗാന്ധി കുടുംബത്തോട് കൂറുപാലിച്ച ഒരു വ്യക്തിയിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതൊരു വലിയ അപമാനമായിട്ട് എല്ലാവരും ചിത്രീകരിക്കുന്നുണ്ട്. അതിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ജയിച്ചയാളിനെ ഞാൻ അനുമോദിക്കുന്നു. അത് ജയിച്ചത് ജനപിന്തുണയോടെയാണ്. സ്മൃതി ഇറാനിക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വലിയ ജന പിന്തുണയുണ്ടായിരുന്ന ഒരു നേതാവിന് ആ പിന്തുണ ഏതാണ്ട് ഒട്ടുമുക്കാലും നഷ്ടപ്പെട്ടു പോയി എന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ അതല്ല എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ വീഡിയോയിൽ കൂടെ ശ്രീമതി സ്മൃതി ഇറാനിയോടുള്ള എൻ്റെ വ്യക്തിപരമായ കടപ്പാട്, ഞാൻ മുൻപ് നിങ്ങളുമായി പങ്കിട്ടിട്ടില്ലാത്ത ഒരു സംഭവം ഒന്ന് പരാമർശിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായപ്പോൾ ചില വൻകിട ശക്തികൾക്ക് ഞാൻ വഴങ്ങാഞ്ഞതുകൊണ്ട് എന്നെ ആ കസേരയിൽ നിന്ന് ഒന്നിറക്കി വഴിനീളം നടത്തുവാൻ ദൃഢനിശ്ചയമെടുത്ത് സംഘടിതമായി പ്രവർത്തിച്ചൊരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഉപയോഗിച്ച പല തന്ത്രങ്ങൾ, അതിലൊന്നായിരുന്നു എനിക്കെതിരെ ലൈംഗിക പീഡന കേസുകൾ കെട്ടിച്ചമയ്ക്കുക എന്നുള്ളത്. അങ്ങനെ 3 കേസുകൾ സൃഷ്ടിക്കാൻ നോക്കി. അതിൽ 2 പ്രത്യക്ഷമായും 3 പരോക്ഷമായും. ഈ പ്രത്യക്ഷമായത് 2 ആദ്യം പ്രയോഗിച്ചത്. അത് 2 ചീറ്റിപ്പോയപ്പോൾ ഇവനെ അങ്ങനെ പിടിക്കാൻ വയ്യ എന്നതുകൊണ്ട് വളരെ കൗശലം പ്രയോഗിച്ച് എൻ്റെ കോളേജിൽ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ആ പെൺകുട്ടിയെ എൻ്റെ അടുത്ത് പരാതിയുമായി വിട്ട് ഞാൻ അവളെ ആ പരാതി വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിക്കാൻ ശ്രമിച്ചു, അവൾക്ക് നീതി കിട്ടാതിരിക്കാൻ, അതായത് എൻ്റെ സഹപ്രവർത്തകനായ ഈ വ്യക്തിക്ക് സംരക്ഷണത്തിന് വേണ്ടി ഞാൻ നിന്നു, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ ഞാൻ സഹായിച്ചില്ല, അല്ലെങ്കിൽ അവൾക്ക് നീതി കിട്ടുന്നതിന് വില നേടിയാൽ ഞാൻ നിന്നു എന്ന ഒരു ആരോപണം കൊണ്ടുവരികയും അത് മീഡിയ കാര്യമായി ഏറ്റെടുത്തിട്ട് അവസാനം ഞാനാണ് ഈ കുറ്റാരോപിതൻ, ഞാനാണ് ഈ അപരാധം ചെയ്തത് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കത്തക്കവണ്ണം വലിയ പ്രചരണം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഇങ്ങനെയൊരു വലിയ ആരോപണം എൻ്റെ മേൽ ഉന്നയിച്ചിട്ട് മീഡിയയുടെ സഹായത്തോടുകൂടെ പബ്ലിക്കിലെല്ലാം ഇതെത്തിച്ച് ഇവനിങ്ങനെയുള്ളൊരു ഭീകരനാണ്, അസന്മാർഗ വഴി നടക്കുന്നവനാണ്, പീഡകനാണ് എന്നൊക്കെ എടുത്തിട്ട് എന്നെ
ആ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിക്കാം, പിന്നെ കേസ് പറഞ്ഞ് നടന്നോളും, വർഷങ്ങളോളം അങ്ങനെ തള്ളി നീക്കാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ പ്രിൻസിപ്പൽ എന്ന പേരുണ്ടെങ്കിലും പ്രിൻസിപ്പളായി പ്രവർത്തിക്കാനുള്ള അവകാശമില്ലാതെ വഴുതിയുള്ള നടക്കേണ്ട ഒരു അവസ്ഥയിലാക്കാം എന്ന ഒരു കണക്കുകൂട്ടലിൽ വളരെ കാര്യക്ഷമമായി കരുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കെ അതിൻ്റെ ഒരു ഭാഗമായി എന്നെ സസ്പെൻഡ് ചെയ്യണം, അതിന് നിർബന്ധിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്നത്തെ എഡ്യൂക്കേഷൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ന അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അന്നത്തെ മിനിസ്റ്ററായിരുന്ന ശ്രീമതി ഇറാനി, സ്മൃതി ഇറാനി, അദ്ദേഹത്തിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ഈ ലൈംഗികമായ അക്രമം സഹിക്കേണ്ടി വന്നുവെന്ന് അവകാശപ്പെട്ട പെൺകുട്ടി, അതായത് ആ അവളുടെ പി എച്ച് ഡി ഗൈഡായിരുന്ന എൻ്റെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിലെ ഒരു അധ്യാപകൻ അവരെ ലൈംഗികമായി ആക്രമിച്ചു എന്നാണ് പരാതി. പക്ഷെ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഞാനാണ് ഇത് ചെയ്തത് എന്ന വിധത്തിലുള്ള ഒരു മീഡിയയ്ക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ട് ഇടതുപക്ഷ നേതാവായ ബൃന്ദ കാരാട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇടതുപക്ഷ നേതാവായ ബൃന്ദ കാരാട്ട് അതിലിടപെട്ട് ഈ പെൺകുട്ടിയെയും കൊണ്ട് സ്മൃതി ഇറാനിയുടെ ഓഫീസിൽ പോയി, അപ്പോയിൻമെൻറ്റൊക്കെ എടുത്ത് മിനിസ്റ്ററെ കാണാൻ പോയി. പോയി ചെന്ന് അവർ ഉന്നയിച്ച ഒരേ ഒരു ആവശ്യം, പ്രിൻസിപ്പൽ വത്സൻ തമ്പുവിനെ ഉടനെ സസ്പെൻഡ് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണ്ട, സസ്പെൻഡ് ചെയ്താൽ മതി, അത് വലിയ പ്രയാസമെന്നുള്ള കാര്യം. സസ്പെൻഷൻ ഒരു പനിഷ്മെൻ്റ് അല്ല എന്നൊരു ഒരാശയമുണ്ട്. സസ്പെൻഷൻ ഈസ് നോട്ട് പനിഷ്മെൻറ്റ്. കാരണം സസ്പെൻഷൻ കാലത്ത് ചില ആനുകൂല്യങ്ങളൊക്കെ, അല്പ വരുമാനം ഉണ്ടാകും, സന്ധിപ്പിനുള്ള വഴിയുണ്ട്. അപ്പോൾ അത് പനിഷ്മെൻ്റ് അല്ല. ഒരു മനുഷ്യന് അഭിമാനം എന്നൊരു കാര്യം ഉണ്ട് എന്നൊന്നും ആരും പരിഗണിക്കത്തില്ല, സസ്പെൻഷൻ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരടുത്ത് ചെയ്യുന്നു. ആരാണ് കൊണ്ടുപോകുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, ബൃന്ദ കാരാട്ടാണ് കൊണ്ടുപോകുന്നത്. ബൃന്ദ കാരാട്ടിന് എന്നെ അറിയാൻ കഴിഞ്ഞിട്ടല്ല, ബൃന്ദ കാരാട്ടിൻ്റെ ഹസ്ബൻഡിന് എന്നെ അറിയാൻ കഴിഞ്ഞിട്ടല്ല, അവരുടെ ബന്ധുവായ സുഭാഷിണി അലിക്ക് എന്നെ അറിയാൻ കഴിഞ്ഞിട്ടല്ല, ഇടതുപക്ഷ നേതാവായ നേതാക്കളിൽ ഒട്ടുമുക്കാലും എല്ലാവർക്കും എന്നെ നന്നായി അറിയാം, അതിലെ സുപ്രധാന നേതാവിൻ്റെ കോളേജിൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ്. എന്നിട്ടും വർഗീയത എവിടെ വരെ പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷം വലതുപക്ഷം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചൊറിഞ്ഞു കഴിയുമ്പോൾ അറിയാം എവിടെയാണ് ആളുകൾ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഈ പെൺകുട്ടിയെയും കൊണ്ട് ബൃന്ദ കാരാട്ട് സ്മൃതി ഇറാനിയെ പോയി കണ്ടപ്പോൾ അവരെന്ത് പറഞ്ഞെന്നറിയാം? ഈ കാര്യത്തെ ഞാൻ ഇടപെടുകയില്ല, കോളേജിൽ ഒരു കംപ്ലയിൻറ്റ് കമ്മിറ്റിയുണ്ട്, കംപ്ലയിൻസ് കമ്മിറ്റി, കോളേജ് കംപ്ലയിൻസ് കമ്മിറ്റി, അവർ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്, ഇതിൽ എന്നെ വലിച്ചഴിക്കരുത്, ഞാനിതിൽ ഇടപെടുകയില്ല. ഞാൻ അതുകൊണ്ട് സ്മൃതി ഇറാനിയെ ബഹുമാനിക്കുന്നു. സത്യസന്ധമായി നീതിയുക്തമായി അവർ ഒരു നിലപാടെടുത്തതിൽ എനിക്ക് അവരോട് കടമയുണ്ട്. എനിക്ക് ആശ്വാസം കിട്ടിയെന്നുള്ളത് പ്രശ്നമല്ല, എനിക്ക് ആശ്വാസം ആരുടെയും കയ്യിൽ നിന്ന് പാലിക്കേണ്ട ആവശ്യമില്ല, ആ ഗതികേട് എനിക്കില്ല. ഞാൻ നേർവഴിയിലാണ് നടക്കുന്നതെങ്കിൽ എൻ്റെ ആശ്വാസം ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ രാഷ്ട്രീയക്കാരത്തിയുടെയോ കയ്യിൽ നിന്ന് ഭിക്ഷയായിട്ട് വാങ്ങേണ്ട ഗതികേട് എനിക്കില്ല. എന്നാൽ പൊതുരംഗത്ത് ഒരു പദം അലങ്കരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിയമാനുസൃതമായി സത്യസന്ധമായൊരു നിലപാടെടുക്കാൻ അന്ന് സ്മൃതി ഇറാനി കൂട്ടാക്കിയതിൽ ഞാൻ അവരെ ബഹുമാനിക്കുന്നു. കാരണം അന്ന് അപ്രകാരം നിഷ്പക്ഷമായൊരു നിലപാടെടുക്കുന്നത് വളരെ പ്രയാസമായിരുന്നു, വളരെ പ്രയാസമായിരുന്നു. കാരണം എനിക്കെതിരെ അത്രമാത്രം കുപ്രചരണങ്ങൾ നടത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അധമൻ ഞാനാണ് എന്നെല്ലാവരും വിശ്വസിക്കത്തക്കവണ്ണം എല്ലാ ദിവസവും എനിക്കെതിരെ കള്ളക്കേസുകൾ, കള്ള റിപ്പോർട്ടുകൾ ചമച്ചുണ്ടാക്കുക എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വിനോദം.
ഇതിനെ നിർബന്ധിതരായിത്തീരുന്ന മീഡിയ പ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ രാത്രിയിൽ എന്നെ വന്ന് കാണും. എന്നിട്ട് പറയും, സാറേ ഞങ്ങളുടെ വയറ്റപ്പെടുപ്പിൻ്റെ കാര്യമാണ്, ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെയാണ് ഇത് ചെയ്തത്, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ പിരിച്ചുവിടും. ഞാൻ അവരോട് പറയും, നിങ്ങൾ എന്ത് വേണേ ചെയ്തു, ഒരിക്കലും പ്രശ്നമില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, അത്രമാത്രം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ മനോഹരമായ അനുഭവങ്ങൾ അനവധി എനിക്കുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് നീതി, സത്യം അധിഷ്ഠിതമായ നീതി ലഭിക്കണമെന്ന് ചിന്തിച്ച ഏക വ്യക്തി സ്മൃതി ഇറാണിയാണ്. എനിക്കവരെ മറക്കാൻ സാധ്യമല്ല. ഞാൻ അവരെപ്പറ്റി എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതേസമയം ഞാനൊരു താരതമ്യത്തിന് പറയുകയാണ്. ഈ വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ എന്നെ നിരന്തരം, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് ആക്രമിച്ചത്, അതിനേക്കാൾ ഭീകരമായ ആക്രമണത്തിന് ഞാൻ വിധേയനായവനാണ്. അതേ വഴിയിൽ രാഹുൽ ഗാന്ധിക്ക് മുമ്പേ സഞ്ചരിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ആർദ്രകരുണയുള്ളത്. ഇങ്ങനെ എനിക്കെതിരായി ഭീകരമായ കുപ്രചരണം നടത്തുമ്പോൾ, നിങ്ങൾക്കറിയാം എൻ്റെ ഉത്തമ സുഹൃത്തായിരുന്ന സ്വാമി അഗ്നിവേഷ്, അദ്ദേഹം സുദീർഘമായൊരു പ്രസ്താവന നടത്തി, റിലീസ് ചെയ്തു, പ്രസ് റിലീസ്. അത് ചില പ്രസ് ഒന്ന് രണ്ട് വാചകത്തിൽ റിപ്പോർട്ട് ചെയ്തു. അത് ഈ നടത്തുന്ന പ്രചരണം മുഴുവനും അസത്യമാണെന്നും ഇത് സംഘടിതമായ അക്രമമാണെന്നും, ഒരു വ്യക്തി ആദർശമനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വരുന്ന യാതനയാണിതെന്നും കാണിച്ചാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത്. അത് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ഇനീഷ്യേറ്റീവിൽ അദ്ദേഹം പോയി ശശി തരൂറിനെ കണ്ടു. അന്ന് ശശി തരൂർ വളരെ പ്രാബല്യത്തിലിരിക്കുന്ന സമയമാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, അപ്പോൾ ശശി തരൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്കറിയാം. നിങ്ങളാ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ, നിങ്ങൾക്ക് ആ മനുഷ്യനെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ചെയ്യുകയില്ല എന്നതും എനിക്ക് നിശ്ചയമാണ്. 25 വർഷം ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ദയവായി ഈ നടക്കുന്ന കുപ്രചരണത്തിന് എതിരെ ഒരു പ്രസ്താവന, ഒരു വാചകം ഒന്ന് വെളിയിൽ പറയണം. മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്, ടേക്ക് എ സ്റ്റാൻഡ്, ഒരു നിലപാട് എടുക്കണം. അപ്പോൾ ആരാധ്യനായ ശശി തരൂർ എന്ത് പറയുന്നറിയാമോ, സ്വാമി അഗ്നിവേഷനോട് എന്ത് പറയുന്നറിയാമോ, അതുമാത്രം എന്നോട് പറയരുത്, കാരണം ഇതൊക്കെ ശരിയാണ്, സ്വാമിജി പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഞാനിപ്പോൾ പ്രിൻസിപ്പലിന് അനുകൂലമായിട്ട് ഒരു വാചകം പറഞ്ഞാൽ എനിക്ക് പിന്നെ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയോടോ അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ ശക്തികളോടോ ഒരു വിധത്തിലും അടുത്തുപോലും ചെയ്യാൻ ചെല്ലാത്ത വിധത്തിലാണ്, എനിക്ക് ഒരു വിധത്തിലും ഇതിലൊരു നിലപാടെടുക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ അതിനു മുൻപ് ശശി തരൂർ ഭാരത രാഷ്ട്രീയത്തിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം ചെയ്ത പ്രസ്താവന വളരെ വിവാദമായി. അത് നിങ്ങൾക്കറിയാം, കാറ്റിൽ ക്ലാസ്, ഹോളി കൗ കാറ്റിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റി വേണ്ടതുപോലെ വിവരമില്ലാത്തത് കൊണ്ട്, ഭാരത രാഷ്ട്രീയത്തിലാകെ ഒരു പുതുമുഖമായതുകൊണ്ട് അദ്ദേഹം നടത്തിയ അപക്വമായ ചില പ്രസ്താവനകളാണ്. അതൊരു വലിയ വിവാദമായി തീർന്നു. ഞാൻ ആ ഒരു സാഹചര്യം, അതിൽ ശശി തരൂർ കുറ്റരഹിതനാണ് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായി ഞാൻ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ എഴുതി, എഡിറ്റ് പേജ് ആർട്ടിക്കിൾ. അത് ഇന്നും നിങ്ങൾക്ക് ഹിന്ദുവിൽ നിന്നെടുത്ത് വായിക്കാവുന്നതാണ്. ഹ്യൂമർ ആൻഡ് ഹെറസി എന്നാണ് എൻ്റെ ആർട്ടിക്കിളിൻ്റെ ആ ലേഖനത്തിൻ്റെ ശീർഷകം. അത് അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്തു എന്ന് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ്. അതുപോലെ തന്നെ എന്നെ ഇങ്ങനെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും സുനന്ദ കേസിൽ ഇമെയിൽ ആസ്പദമാക്കി ഇദ്ദേഹത്തിനെതിരെ കേസ് മുറുക്കുന്നുവെന്നറിഞ്ഞപ്പോൾ, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്ന് തോന്നുന്നു, അതോ നാഷണൽ ഹെറാൾഡിലാണ്, എനിക്ക് ഓർമ്മയില്ല, സുദീർഘമായൊരു ആർട്ടിക്കിൾ എഴുതി. അതായത് ഒരു വ്യക്തി
ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്ത് എഴുതുന്ന ഇമെയിലുകൾ വൈകാരികമായ സന്തുലിതയുള്ളതാകണമെന്നില്ല. ഇറ്റ് മേ നോട്ട് ബി എ ട്രൂത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിയാലിറ്റി. അതുകൊണ്ട് അത് ആധാരമാക്കി ഇപ്രകാരമുള്ള ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കുന്നത് നിയമപരമായും യുക്തി അനുസരിച്ചും അസ്വീകാര്യമാണ് എന്ന വിധത്തിൽ വളരെ ഡീറ്റെയിലായിട്ട് ഞാൻ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. അതും അദ്ദേഹം അക്നോളജ് ചെയ്ത് അതിലുള്ള നന്ദി സ്വകാര്യമായി എന്നെ അറിയിച്ചു. പക്ഷേ എൻ്റെ ദുഃഖത്തിൽ, എൻ്റെ നിസ്സഹായതയിൽ, എൻ്റെ വേദനയിൽ ഞാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ, അനുദിനം ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കൈവിഴുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ശശി തരൂറിനെ ഒരു വഴിക്ക് നിർത്തിയിട്ട് സ്മൃതി ഇറാണി ഇപ്പുറത്ത് നിർത്തിയാൽ ഞാൻ ആരെ തിരഞ്ഞെടുക്കും? ഞാൻ സ്മൃതി ഇറാണിയെ തിരഞ്ഞെടുക്കും, സംശയിക്കേണ്ട. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ഇതും കൂടെ പറയാൻ നിർബന്ധിതനാണ്. അവർ, അതായത് സ്മൃതി ഇറാണി, രാഷ്ട്രീയത്തിൽ കടന്ന് ഒരു വലിയ നേട്ടം കൈവരിച്ചപ്പോൾ അവരുടെ സമനില തെറ്റി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അമേത്തിയിലെ ജനം വളരെ പ്രതീക്ഷയോടെ അവരെ നെഞ്ചിലേറ്റി. അവരിൽ നിന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അധികാരം കയ്യിൽ വന്നതോടുകൂടെ, അധികാരഭ്രമത്തിൽ, അഹങ്കാരത്തോടുകൂടെ ജനങ്ങളോട് ഇടപെട്ടു എന്നതാണ് അമേത്തിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന അറിവ്. അതാരും സഹിക്കയില്ല. അതുകൊണ്ട് ജനം അവരെ ഒരു പാഠം പഠിപ്പിച്ചു. അപ്പോൾ അതും സ്മൃതി ഇറാനിയുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ എനിക്ക് നീതി ലഭിക്കത്തക്ക വണ്ണം അവർ മന്ത്രിയായപ്പോൾ നിലപാടെടുത്തതുകൊണ്ട് അവർ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. അല്ല, എനിക്കെതിരെ അന്ന് അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും നന്മയുണ്ടായിരുന്നു, അതില്ല എന്ന് ഞാൻ പറയില്ല. നമുക്ക് വസ്തുനിഷ്ഠമായി സാഹചര്യങ്ങളെയും വ്യക്തികളെയും വിലയിരുത്താൻ കഴിയണം. സത്യം പറയാൻ നാം പഠിക്കണം. അറിയുന്ന സത്യത്തെ അംഗീകരിക്കാനുള്ള നട്ടൽ വളർത്തിയെടുക്കണം. ഇതുവരെ ഇല്ലെങ്കിൽ വളർത്തിയെടുക്കണം, കൾച്ചർ ചെയ്യണം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത, നമുക്ക് സത്യത്തോട് യാതൊരു താല്പര്യവുമില്ല എന്നതാണ്. ഏത് കള്ളവും ഏത് കുപ്രചരണവും ഇവിടെ വില പോകും. അതുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് ചില ആളുകൾ കൂടി നടന്ന് പച്ചക്കള്ളം, നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കുറ്റം പറയുകയില്ല. കാരണം എന്താണ്? അത് കേട്ടത് വിഴുങ്ങാനായി കാത്തിരിക്കുന്ന, അത് ഞുണഞ്ഞ് രുചിച്ച് ഭക്ഷിക്കാനായി കാത്തിരിക്കുന്ന ജനകോടികളിലൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇവിടുത്തെ ജനത്തിന്, നമുക്ക് ഓരോരുത്തർക്കും സത്യത്തോട് ആത്യന്തികമായ ഒരു പ്രതിപത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രചരണം ഇലക്ഷൻ സമയത്ത് നടക്കുകയില്ല. അങ്ങനെ അസത്യം വിളമ്പി നടക്കുന്നവൻ പരാജയപ്പെടും എന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ ഈ രോഗം ഇതുകൊണ്ട് അവസാനിക്കും. എന്നാൽ അങ്ങനെയല്ല. അപ്പം ഞാൻ തന്നെ ഈ വലിയ അക്രമത്തിനിരയായിക്കൊണ്ടേയിരുന്നപ്പോൾ ഇതിൻ്റെ സത്യമെന്താണെന്ന് അന്വേഷിച്ച ഒരു വ്യക്തി പോലും ഞാൻ കണ്ടില്ല. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തിൽ, ക്രിസ്തീയ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ അഡ്മിഷൻ പോളിസി കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം അക്രമം ഏറ്റെടുക്കേണ്ടി വന്നത്. എന്നാൽ ഞാൻ ആദ്യം കൈപിടിഞ്ഞത് ക്രിസ്തീയ സമൂഹമാണ്. ഡൽഹിയിലുള്ള മലയാളികളുടെ 3 പള്ളികൾ, അവയ്ക്ക് ഞാൻ വലിയ സംഭാവന പല വിധത്തിൽ നൽകിയിട്ടുണ്ട്. അവർ ഒരുത്തൻ പോലും, ഒരു പാദ്രിയാകട്ടെ, ഒരു ക്രിസ്ത്യാനിയാകട്ടെ, ഇവൻ ചത്തോ ജീവിച്ചിരിക്കുന്നുവെന്ന് ഫോൺ വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. അതേസമയം ഒരിക്കൽ ഞാൻ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുപ്പ കൊണ്ടുവന്നൊരു കോന്തൻ എൻ്റെ അഡ്മിഷനിൽ കൈകടത്താനായിട്ട് കയറി വന്നു. ഞാൻ ഇവിടുത്തെ അച്ഛനാണെന്നും പറഞ്ഞു. ഞാൻ അവനെ അകത്ത് കയറ്റിയില്ല. അതിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക ഞാൻ അഹങ്കാരിയാണെന്ന്. ഞാൻ അങ്ങനെയുള്ള കോന്തന്മാരെ എൻ്റെ ശുശ്രൂഷയുടെ പരിശുദ്ധി നശിപ്പിക്കാൻ നടക്കുന്ന, കുപ്പായം വിട്ട് നടക്കുന്ന തൊഴിലാളികളെ ഞാൻ ബഹുമാനിക്കില്ല. അത് അച്ഛനാണെങ്കിലും തിരുമേനിയാണെങ്കിലും അത് തന്നെ. ഞാൻ ഒരുത്തനെയും അധർമ്മം കാണിക്കാനോ അസത്യം കാണിക്കാനോ മറ്റുള്ളവരുടെ അവകാശം പിടിച്ചു പറിച്ച് അവരുടെ ചേനാർക്ക് കൊടുക്കാനോ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാവരുടെയും ശത്രുവാണെന്ന് ഞാനത് പരാതിയായിട്ട് പറയുന്നില്ല. നമ്മുടെ അവസ്ഥ നാം തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. വലിയ വലിയ ആദർശം പറയുകയും വലിയ വലിയ ഭക്തി തണിച്ച് നടക്കുകയും എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നടക്കുകയും ചെയ്യുന്നവൻ വെറും തറ പാർട്ടിയാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ജനം സത്യത്തോട് അല്പം പ്രതിപത്തി കാണിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ സത്യമാണ് എന്ന് പറഞ്ഞാൽ
സത്യത്തോട് താല്പര്യമുള്ള ഇല്ലാത്തവൻ ആരും എൻ്റെ അടുത്ത് വരാൻ പോലും സാധ്യമല്ല, ഇങ്ങോട്ട് വരരുത് എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ഇന്ന് ഏറ്റവും സാമർഥ്യത്തോടെ കള്ളം പറയുന്നവനെടുത്ത് അമ്മാനമാടുന്ന ഒരു ഉപകരണമായിട്ട് ക്രിസ്തു ആയിത്തീർന്നിട്ടുണ്ട്. സങ്കടമാണ്, സഹിക്കാൻ മേലത്തോണ്ട് ഞാൻ പറയുന്നതാണ്. ഏതായാലും ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ശ്രീമതി സ്മൃതി ഇറാനിയോട് കടപ്പാടുണ്ട്. അവർ മന്ത്രിയായിരുന്നപ്പോൾ ഒരു നന്മ ചെയ്തു, അവർ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. അവരെ വളച്ചൊടിച്ച് എനിക്കെതിരെ ആയുധമായി ഉപയോഗിക്കാൻ പോയത് ഇടതുപക്ഷ നേതൃത്വത്തിൽ വിളങ്ങുന്ന ഒരു പ്രതിഭയായ ബൃന്ദ കാരാട്ടാണെന്ന് മറന്നുപോകരുത്. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. പക്ഷേ വർഗീയമായ ഈ നാടകങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇടതുപക്ഷവുമില്ല വലതുപക്ഷവുമില്ല, അവിടെയുള്ള പക്ഷം വേറെ ഏതാണ് ഞാൻ പറയുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. ദയവായി തിരിച്ചറിയുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.